ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് പേജ് നമ്പർ സെവൻറ്റി ത്രീ ഫെബ്രുവരി ഈസ് ഡിഫറെൻറ്റ് വൈ ഫെബ്രുവരി ഇസ് ഡിഫറെൻറ്റ് ലേറ്റസ്റ്റ് വാട്ട് ഇസ് ഫെബ്രുവരി ഇസ് ഡിഫറെൻറ്റ് ഓക്കെ ഹിയർ വൺ തിങ് ഫോർ മന്ത്സ് ഹാവ് തേർട്ടി ഡേയ്സ് ഫോർ മന്ത്സ് ഹാവ് തേർട്ടി ഡേയ്സ് നാല് മാസങ്ങളിൽ മുപ്പത് ദിവസങ്ങളാണെന്നാണ് പറയുന്നത് ദെൻ സെവൻ മന്ത്സ് ഹാവ് തേർട്ടി വൺ ഡേയ്സ് സെവൻ മന്ത്സ് ഹാവ് തേർട്ടി വൺ ഡേയ്സ് ഏഴ് മാസങ്ങളിൽ മുപ്പത്തി ഒന്ന് ദിവസങ്ങൾ ഏതൊക്കെയാ മാസങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു പഠിച്ചൂല്ലേ ട്വൽവ് മന്ത്സ് ഇൻ എ ഇ ഇയർ പന്ത്രണ്ട് മാസങ്ങളാണ് ഒരു വർഷത്തിലുള്ളത് അതിൻ്റെ പേരുകളൊക്കെ നമ്മൾ എഴുതി പഠിച്ചതാണ് സോ അതിൽ നാല് മാസങ്ങളിൽ മുപ്പത് ദിവസവും സെവൻ മന്ത്സ് ആ തേർട്ടി വൺ ഡേയ്സ് ആൻഡ് ഫെബ്രുവരി ഈസ് ദ ഷോർട്ടസ്റ്റ് മന്ത് ഫെബ്രുവരി ഒരു ചെറിയ മാസവുമാണെന്നാണ് പറയുന്നത് ഫെബ്രുവരിയിൽ എത്ര ദിവസമുണ്ട് ആ ട്വൻറ്റി എയ്റ്റോ ട്വൻറ്റി നയൻ ചില വർഷങ്ങളിൽ ഫെബ്രുവരിയിൽ ഇരുപത്തി എട്ട് ദിവസമായിരിക്കാം ചില വർഷങ്ങളിൽ ഇരുപത്തി ഒൻപത് ദിവസമായിരിക്കാം എന്താ ഇരുപത്തി ഒൻപത് ദിവസം വരുന്ന ഫെബ്രുവരിയിൽ എന്ന് അറിയുമോ നിങ്ങൾക്ക് ആ ആ വർഷത്തെ നമ്മളൊരു പ്രത്യേക പേര് വിളിക്കും ലീപ് ഇയർ എന്നാണ് വിളിക്കുക ലീപ് ഇയർ എന്നാണ് ഫെബ്രുവരിയിൽ ഇരുപത്തി ഒൻപത് ദിവസം വരുന്ന വർഷത്തെ നമ്മൾ വിളിക്കുന്നത് എല്ലാ നാല് വർഷം കൂടുമ്പോഴുമാണ് ലീപ് ഇയർ ഉണ്ടാകുന്നത് നാല് വർഷത്തിൽ കൂടുമ്പോഴാണ് അതിനെയാണ് ലീപ്പ് ഇയർ എന്ന് പറയുന്നത് ലീപ് ഇയറിൽ ഫെബ്രുവരിയിൽ ട്വൻറ്റി വൺ ട്വൻറ്റി നയൻ ഡേയ്സ് ആയിരിക്കും ഓക്കെ നൗ ദിസ് ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ഇസ് എ ലീപ് ഇയർ ഇരു രണ്ടായിരത്തി ഇരുപത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത് ഒരു ലീപ്പ് ഇയർ ആണ് കാരണം എന്താണ് ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു ഇരുപത്തി ഒൻപത് ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കലണ്ടർ നോക്കി അറിയാം ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു ഈ വർഷം ലീപ് ഇയർ ആണോ അല്ലയോ എന്നൊക്കെ ഓക്കെ ലെറ്റസ് ചെക്ക് വിച്ച് ആർ ദ മന്ത്സ് ഇൻ തേർട്ടി ഡേയ്സ് ആൻഡ് വിച്ച് ആർ ദ മന്ത്സ് ഇൻ തേർട്ടി വൺ ഡേയ്സ് ഓക്കെ ഓക്കെ ദിസ്ഇസ് മന്ത്സ് ഓഫ് ദ ഇയർ ലിസ്റ്റ് ഓരോ ഒരു വർഷത്തിലെ മന്ത്സുകളുടെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മന്ത്സ് നെയ്മ മാസങ്ങളുടെ പേര് ഡേയ്സ് ഇൻ മന്ത് ഓരോ മാസങ്ങളിലുമുള്ള ദിവസങ്ങളുടെ പേരും ഇവിടെ ദിവസങ്ങൾ എത്ര ദിവസങ്ങളാണ് എന്നുള്ള എണ്ണവും അവിടെ കൊടുത്തിട്ടുണ്ട് ജാനുവരി തേർട്ടി വൺ ഡേയ്സ് ഫെബ്രുവരി ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ഓർ ട്വൻറ്റി നയൻ ഡേയ്സ് ദാറ്റ്സ് ബ്രാക്കറ്റ് ഓൾറെഡി ഗിവൺ ലീപ്പ് ഇയർ ലീപ് ഇയറിലാണ് ട്വൻറ്റി നയൻ ഡേയ്സ് വരുക അതെറ്റ് വി ഓൾറെഡി ഡിസ്കസ്ഡ് ആൻഡ് മാർച്ച് തേർട്ടി വൺ ഡേയ്സ് ഏപ്രിൽ തേർട്ടി ഡെയ്സ് മെയ് തേർട്ടി വൺ ഡേയ്സ് ആൻഡ് ജൂലൈ ജൂൺ തേർട്ടി ഡേയ്സ് ജൂലൈ തേർട്ടി വൺ ഓഗസ്റ്റ് തേർട്ടി വൺ

സോ ലുക്ക് എറ്റ് എ കാലണ്ടർ ടു ഫൈൻഡ് ഔട്ട് വിച്ച് മൺസ് ഹാവ് തേർട്ടി ഡേയ്സ് ഏതൊക്കെ മാസങ്ങളിലാണ് മുപ്പത് ദിവസങ്ങളുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് വിച്ച് ആർ ദ മൺസ് ഏപ്രിൽ ജൂൺ സെപ്റ്റംബർ ആൻഡ് നവംബർ സോ ദീസ് മൺസ് ഹാവ് തേർട്ടി ഡേയ്സ് ഈ നാല് മാസങ്ങളിലാണ് മുപ്പത് ദിവസം ഉള്ളത് ഏപ്രിൽ ജൂൺ സെപ്റ്റംബർ നവംബർ മന്ത്സ് ഹാവ് തേർട്ടി വൺ ഡേയ്സ് അങ്ങനെയെങ്കിൽ മുപ്പത്തി ഒന്ന് ദിവസമുള്ള എത്ര മാസങ്ങളാണുള്ളത് യെസ് സെവൻ അല്ലേ സെവൻ മന്ത്സാണ് സെവൻ മന്ത്സിലാണ് ഏഴ് മാസങ്ങളിലാണ് മുപ്പത് ദിവസം ഉള്ളത് ദെൻ ഹാമനി ഡേയ്സ് ആർ ദർ ഇൻ ഫെബ്രുവരി 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 ഹാമനി ഡേയ്സ് ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി എയ്റ്റ് ആണ് ഓർ ഇനി ലീപിയർ ട്വൻറ്റി നയൻ ട്വൻറ്റി എയ്റ്റ് ഡെയ്സ് ആണ് പക്ഷേ ലീപ് ഇയറിൽ എത്ര ദിവസം വരും ട്വൻറ്റി നയൻ അപ്പോൾ അതും കൂടെ ഇവിടെ എഴുതി വെക്കണം കേട്ടോ ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മെനി ഡെയ്സ് ടുഗെദർ ആർ ദർ ഇൻ മെയ് ആൻഡ് ജൂൺ മെയ്യിലും ജൂണിലും കൂടെ ടോട്ടൽ ആകെ എത്ര ദിവസം എന്നാണ് ചോദിച്ചത് ചോദിച്ചിട്ടുള്ളത് സോ മെയ് ഹൗ മെനി ഡേയ്സ് യെസ് തേർട്ടി വൺ ഡേയ്സ് മെയ് ഹാവ് തേർട്ടി വൺ മേയിൽ മുപ്പത്തി ഒന്ന് ദിവസമാണ് ദെൻ ജൂൺ

സി കലണ്ടർ ഉണ്ടാവും അപ്പോൾ ജൂലൈ കലണ്ടർ എടുക്കുക എന്നിട്ട് ജൂലായിട്ട് മാ ജൂലൈ മാസം എടുക്കുക എന്നിട്ട് അതിൽ സൺഡേ സൺഡേയ്സ് എല്ലാം റെഡ് കളറിലായിരിക്കും അല്ലേ റെഡ് ആയിരുന്നു സൺഡേയ്സിലെ ഡേറ്റ് മുഴുവൻ റെഡ് കളറിലായിരിക്കും കാരണം അന്ന് ഹോളിഡേ ആണ് അല്ലേ അപ്പോൾ ജൂലൈ മാസത്തെ കലണ്ടർ എടുക്കുക എന്നിട്ട് എത്ര സൺഡേകൾ ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യുക ഇവിടെ എഴുതി കൊടുക്കുക ഓക്കെ ദെൻ വാട്ട് ഈസ് ദ ഡേ ഓൺ യുവർ ബർത്ത് ഡേ നിങ്ങളുടെ ബർത്ത്ഡേ ഏത് ദിവസമാണ് വരുന്നത് കലണ്ടർ നോക്കുക കണ്ടുപിടിക്കുക ഇവിടെ എഴുതുക ഏത് ദിവസമാണ് നിങ്ങളുടെ ബർത്ത്ഡേ വരുന്നത് ഓക്കെ ആൻഡ് ദിസ് ടു ക്വസ്റ്റൻ ആൻസേഴ്സ് യു വാണ്ട് ടു റൈറ്റ് ഓക്കെ ആൻഡ് നെക്സ്റ്റ് വൺ ഫൈൻഡ് ഔട്ട് ഹൗ മെനി ഡേയ്സ് ഡു യു ഗെറ്റ് ഫോർ യുവർ സമ്മർ ഹോളിഡേയ്സ് സമ്മർ ഹോളിഡേയ്സ് വേനൽ അവധി നിങ്ങൾക്ക് എത്ര ദിവസമാണ് നിങ്ങളുടെ വേനലവധി ലഭിക്കുന്നത് ഏതൊക്കെ മാസങ്ങളിലാണ് നമുക്ക് സമ്മർ ഹോളിഡേസ് ലഭിക്കുന്നത് യെസ് ഏപ്രിൽ സോ നിങ്ങൾ സമ്മർ ഹോളിഡേയ്സ് ലഭിക്കുന്നത് ഏപ്രിൽ ആൻഡ് മെയ് മാസങ്ങളിലാണ് അല്ലേ നമുക്ക് സമ്മർ ഹോളിഡേയ്സ് ലഭിക്കുന്നത് അപ്പോൾ ഏപ്രിൽ മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട് നോക്കുക ഇവിടെ എഴുതുക പ്ലസ് മെയ് മാസത്തിൽ എത്ര ദിവസം ഉണ്ട് നോക്കുക പ്ലസ് ഈക്വൽ ഈക്വൽ ടോട്ടൽ കാണുക അപ്പോൾ ഏപ്രിലിൽ തേർട്ടി ദെൻ മെയ്യിൽ തേർട്ടി വൺ ഈക്വൽ എത്ര എന്ന് വെച്ചാൽ അത്രയും ദിവസങ്ങൾ നിങ്ങൾക്ക് സമ്മർ ഹോളിഡേയ്സ് ലഭിക്കുന്നുണ്ടായിരിക്കും അപ്പം അതിവിടെ കണ്ടുപിടിച്ച് എഴുതണം കേട്ടോ കലണ്ടർ നോക്കുക എന്നിട്ട് ഏപ്രിലും മെയ്യിലും എത്ര ദിവസം ഉണ്ടാവും എന്ന് നോക്കുക ടോട്ടലിയ ഇവിടെ എഴുതുക ഹൗ വിന്റർ വിന്റർ യു ഹാവ് എഴുതുകോളിഡേസ് അതായത് നമുക്ക് ഡിസംബറിലൊക്കെ ചില ഹോളിഡേയ്സ് കിട്ടാറുണ്ട് അല്ലെ ക്രിസ്തുമസ് അവധിയൊക്കെ ലഭിക്കാറില്ലേ അത് എത്ര ദിവസമാണ് കിട്ടാറ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം അതിവിടെ എഴുതി കൊടുക്കുക ഓക്കെ ഓക്കെ ഹിയർ പേജ് നമ്പർ സെവൻറ്റി ഫോർ ബ്ലോ ഹോട്ട് ബ്ലോ ഗോൾഡ് ചൂടും തണുപ്പൊക്കെ ഉള്ള ഒരു ഇതിനെക്കുറിച്ചാണ് പറയുന്നത് ബ്ലോ ഹോട്ട് ആൻഡ് ബ്ലോ കോൾഡ് ഓക്കെ ഹിയർ ഐ ആം അഷ്റഫ് ഐ ലീവ് ഇൻ കാശ്മീർ ഐ ലീവ് ഇൻ കാശ്മീർ മോസ്റ്റ് ഓഫ് ദ ടൈം ഹിയർ ദ വിൻഡ് ഈസ് വെരി കോൾഡ് അതായത് ഞാൻ അഷ്റഫ് ഐ ലീവ് ഇൻ കാശ്മീർ ഞാൻ താമസിക്കുന്നത് കാശ്മീരിലാണ് മോസ്റ്റ് ഓഫ് ദ ടൈം ഒരുപാട് സമയം കൂടുതൽ സമയവും ഹിയർ ദ വിൻഡ് ഈസ് വെരി കോൾഡ് ഇവിടുത്തെ കാറ്റ് വളരെ തണുപ്പുള്ളതാണ് എന്നാണ് പറയുന്നത് ഇറ്റ് മേക്സ് മൈ ടീത്ത് ചാറ്റർ ഇറ്റ്സ് മെയ്ക്ക് മൈ ടീത്ത് ചാറ്റർ പല്ലുകൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് തണുക്കുമ്പോൾ എന്തുണ്ടാവുക നമ്മൾ പല്ലുകൾ ഇങ്ങനെ കൂട്ടി അടിക്കില്ല നമ്മളിങ്ങനെ വിറയ്ക്കില്ലേ ആ ഇറ്റ്സ് മൈ ടീത്ത് ഈസ് ചാറ്റർ ഐ ലൈക്ക് ടു സിറ്റ് ഇൻ ദ സൺ ഓർ നിയർ എ ഫയർ ആ സമയത്ത് അങ്ങനെ നല്ല തണുപ്പാകുമ്പോൾ എൻ്റെ ടീത്ത് ഇങ്ങനെ ചാറ്റ് ചെയ്യും ഇങ്ങനെ തമ്മിൽ ഇങ്ങനെ വിറയ്ക്കും തണുത്ത് വിറയ്ക്കും അപ്പം എനിക്കിഷ്ടം എവിടേക്ക് ഇരിക്കാനാണ് ആ ഐ ലൈക്ക് ടു സിറ്റ് ഇൻ ദ സൺ ഓർ നിയർ എ ഫയർ നല്ല തീയിട്ട് തീയുള്ള സ്ഥലത്ത് ഇരിക്കാനോ സൂര്യനെ അഭിമുഖമായിട്ട് വെയിലുള്ള സ്ഥലത്തൊക്കെ ഇരിക്കാനാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം എന്നാണ് പറയുന്നത് ഹിയർ ലുക്ക് ദിസ് പിച്ചർ ദിസ് കാശ്മീർ പീപ്പിൾസ് ആ കാശ്മീരിൽ താമസിക്കുന്ന അവർ എന്താണ് നാടുകൾ തീ വെച്ച് ചുറ്റും ഇരിക്കുകയാണ് അല്ലേ അത്രയും തണുപ്പാണ് അവിടെയെന്നാണ് പറയുന്നത് ആൻഡ് ഹിയർ ഐ ആം ലക്ഷ്മി ഐ ലിവ് ഇൻ ചെന്നൈ ഐ ആം ലക്ഷ്മി ഐ ലിവ് ഇൻ ചെന്നൈ ലക്ഷ്മി എവിടെയാണ് താമസിക്കുന്നത് ചെന്നൈയിലാണ് ദീസ് ഡേയ്സ് ദ സൺ ഈസ് ടു ഹോട്ട് ഈ ദിവസങ്ങളിൽ എന്താണ് സൂര്യൻ വളരെയധികം ചൂടാണ് മൈ ഫീറ്റ് ബേൺ ഇഫ് ഐ വാക്ക് ബെയർ ഫുട്ട് എൻ്റെ കാല് കാലിൻ്റെ ഫീറ്റ് കാലിൻ്റെ അടി ചുട്ട് പൊള്ളുകയാണ് ഈ ഫ് ഐ വാക്ക് ബെയർ ഫുട്ട് കാലൊന്നും ഇല്ലാതെ ചെരുപ്പൊന്നും ഇല്ലാതെ നടന്നു കഴിഞ്ഞാൽ എൻ്റെ കാലിൻ്റെ അടി ഇങ്ങനെ ബേൺ ചെയ്യും പൊള്ളുന്ന പോലെ എനിക്ക് തോന്നും ഐ ലൈക്ക് ടു സിറ്റ് ഇൻ എ പൂൾ സോ ഐ ലൈക്ക് ടു സിറ്റിൻ ഈ പൂളു എനിക്കൊരു കുളത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കാൻ കുളത്തിലൊക്കെ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിരിക്കാൻ ഇങ്ങനെ തോന്നുമെന്നാണ് പറയുന്നത് ഹിയർ ലുക്ക് ദിസ് പിച്ചേഴ്സ് ഹിയർ വൺ പിച്ചർ ആൻഡ് ഹിയർ ഡ്രിങ്കിങ് സം കോക്കനട്ട് വാട്ടർ ആൻഡ് ഹിയർ വൺ ബോയ് ലുക്ക് വൺ ടാപ്പ് ദറ്റ് ബോയ് സിറ്റിംഗ് ദ അണ്ടർ ഓഫ് ദാറ്റ് ടാപ്പ് ഫുൾ യു ലുക്ക് ദാറ്റ് മച്ച് ഓഫ് ഹോട്ട് അത്രയും ചൂടാണ് അവിടെ ഹിയർ വൺ ലേഡി ഓൾഡ് ലേഡി ആൻഡ് സിറ്റി സിറ്റി ഹിയർ ആൻഡ് അത്രയും ചൂട് നല്ല സണ്ണ് നല്ല ഹോട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത് ചെന്നൈയിലെ കാര്യമാണ് ലക്ഷ്മി പറഞ്ഞത് ആൻഡ് ഹിയർ ഐ എം റുബയ്യ ഐ ആം ഇൻ മേഘാലയ ഞാൻ റുബയ്യയാണ് ഞാൻ എവിടെയാണ് താമസിക്കുന്നത് റുബയ്യ എവിടെയാണ് താമസിക്കുന്നത് മേഘാലയ ഹിയർ ദ റൈൻസ് ജസ്റ്റ് ഡോൺ സ്റ്റോപ്പ് ഹിയർ ദ റേൻസ് ജസ്റ്റ് ഡോൺ സ്റ്റോപ്പ് ഇവിടെ മഴ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുകയില്ല എപ്പോഴും എന്താണ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ദ സൺ ഈസ് ഹൈഡിങ് ബിഹായ് ബിഹൈൻഡ് ഡാർക്ക് ക്ലൗഡ്സ് സൺ എപ്പോഴും എവിടെയാണ് കറുത്ത് മൂടി ഇരേണ്ട മേഘങ്ങൾക്ക് പിന്നിൽ എപ്പോഴും ഒളിഞ്ഞിരിക്കുകയാണ് സൂര്യനെ ഒന്നും കാണാറേ ഇല്ല എപ്പോഴും മഴയാണ് എവിടെ അല്ലേ സോ ലൈക്ക് ലൈക് ലു ഫുൾ ടൈം എപ്പോഴും എന്താണ് മഴയാണ് സൂര്യൻ എപ്പോഴും കറുത്ത മേഘങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുകയായിരിക്കും എന്നൊക്കെയാണ് റുബയ്യ പറയുന്നത് ഓക്കെ സോ ദി ഹിയർ ദിയർ ആർ ഡിസ്കസിങ് ത്രീ സീസൺസ് മൂന്ന് സീസണിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ വിൻ്റർ സീസൺ തണുപ്പ് കാലത്ത് നമ്മൾ വിൻ്റർ സീസൺ എന്ന് പറയുന്നു സമ്മർ സീസൺ സമ്മർ സീസൺ ആണ് നമ്മൾ ചൂടുള്ള കാലത്ത് സമ്മർ സീസൺ എന്ന് പറയുന്നു സോ റെയിനി ഡേയ്സ് റെയിനി സീസൺ മഴ ഒരുപാട് മഴയുള്ള സമയത്ത് റെയിനി സീസൺ എന്ന് പറയുന്നത് ഈ മൂന്ന് സീസണും നമ്മുടെ നാട്ടിൽ നമുക്ക് ലഭിക്കാറുണ്ട് അല്ലേ വിൻ്റർ സീസണും ഉണ്ട് സമ്മർ സീസണും ഉണ്ട് റെയിനി സീസണും ഉണ്ട് ഈ മൂന്ന് സീസൺസും നമുക്ക് ലഭിക്കാറുണ്ട് ഓക്കെ ഓക്കെ ഹിയർ പേജ് നമ്പർ സെവൻറ്റി ഫൈവ് സം ക്വസ്റ്റ്യൻസ് ഫോർ യു സോ യു വാണ്ട് ടു റൈറ്റ് ദ ആൻസേഴ്സ് ഓക്കെ ഹാവ് യു എവർ ഫെൽറ്റ് ഫസ്റ്റ് വൺ എ യുവർ ടീ ചാറ്ററിങ് ഡ്യൂ ടു കോൾഡ് അതായത് നിങ്ങളുടെ ടീത്ത് നിങ്ങളുടെ പല്ലുകളൊക്കെ ഇങ്ങനെ വിറച്ച് കൂട്ടിയിടിക്കാറുണ്ടോ നല്ല തണുപ്പുള്ള സമയത്ത് നല്ല രാവിലെയൊക്കെ നല്ല തണുപ്പിൽ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ പല്ലുകളൊക്കെ കൂട്ടിയിടിക്കാറുണ്ടോ യെസ് ഓർ നോ യെസ് ആണെങ്കിൽ എസിൻ്റെ നേരെ ടിക്ക് ചെയ്യുക നോ ആണെങ്കിൽ നോയുടെ സൈഡിൽ ടിക്ക് ചെയ്യുക ദൻ ബി യുവർ ഫീറ്റ് ഫീൽ ഹോട്ട് ഓൺ വാക്കിംഗ് ബെയർ ഫുഡ് നിങ്ങളുടെ കാലിൻ്റെ അടി ഫീറ്റ് എന്തു ചെയ്യാണ് ചെരുപ്പൊന്നും ഇടാതെ നല്ല പൊള്ളുന്ന സ്ഥലം നല്ല വെയിലുള്ള ഹോട്ടായിട്ടുള്ള സമയത്ത് ചെരുപ്പൊന്നും ഇടാതെ നടന്നാൽ നിങ്ങളുടെ ഫീറ്റ് എന്താണ് പൊള്ളുന്നത് പൊള്ളുന്നതുപോലെ ചൂടുള്ളതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ ഏ സോർണോ ഓക്കെ സി നെയ്മൺ യു ൻ ഈസിലി വാക്ക് ബെയർ ഫുഡ് ഒരു മാസത്തിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ചെരുപ്പില്ലാതെ നിങ്ങൾക്ക് ഈസിയായി പുറത്തു കൂടെ ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു മാസത്തിന്റെ പേര് അപ്പൊ ചൂടൊന്നും ഇല്ലാത്ത ഒരു മാസത്തിന്റെ പേര് മഴയുള്ള ഒരു മാസം ഏതൊക്കെ മാസങ്ങളിലാണ് നമുക്ക് മഴയൊക്കെ ലഭിക്കുന്നത് ആ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ നല്ല മഴയാണ് അല്ലേ ലഭിക്കുക ആ സമയത്തൊക്കെ നമുക്ക് ചെരുപ്പില്ലാതൊക്കെ നല്ല റോട്ടിലൂടെ നല്ല റോഡോ റോട്ടിലൂടെ നമ്മുടെ മുറ്റത്ത് കൂടെയൊക്കെ നടക്കാൻ പറ്റുമല്ലേ നല്ല സൂര്യന് ഉദിച്ച് നിൽക്കുന്ന നല്ല ചൂടുള്ള വെയിലുള്ള സമയത്ത് റോഡ് കൂടെ ഒക്കെ നമ്മൾ ചെരുപ്പിടാതെ നടക്കാൻ പാടുവോ കഴിയോ നമ്മളെ കൊണ്ട് ഇല്ല അപ്പം നമ്മുടെ എന്താണ് നമ്മുടെ ഫീറ്റ് അങ്ങനെ പൊള്ളുമല്ലേ നല്ല ഹോട്ടായി നല്ല ബേൺ ചെയ്യണ പോലെ നമുക്ക് തോന്നും അപ്പോൾ എന്ത് ചെയ്യണം ചെരുപ്പില്ലാതെ നിങ്ങൾക്ക് ഈസിയായി നടക്കാൻ പറ്റുന്ന ഒരു മാസത്തിൻ്റെ പേരൂടെ എഴുതി കൊടുക്കുക നമുക്ക് ട്വൽവ് മന്ത്സ് ഉണ്ടല്ലേ അതിൽ നിങ്ങൾക്ക് ചെരുപ്പില്ലാതെ ഈസി ആയി നടക്കാൻ കഴിയുന്ന ഒരു മാസത്തിൻ്റെ പേരെഴുതുക ഓക്കെ ആൻഡ് സെക്കൻഡ് വൺ ഹാവ് യു സീൻ ഇറ്റ് റെയിനി ഫോർ മെനി ഡേയ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരുപാട് ദിവസം ഇങ്ങനെ മഴ നിക്കാതെ പെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോ കുറച്ചൊക്കെ മുമ്പേ ഉണ്ടായില്ലേ നിൽക്കാതെ മഴ പെയ്യുന്നത് അപ്പൊ കണ്ടിട്ടുണ്ടായിരിക്കാം അപ്പൊ ഇസിന്റെ നേരെ ടിക്ക് ടിക്കിയാട്ടി മന്ത് ഡ്രെയിൻ ഇൻ ദ മോസ്റ്റ് ഇൻ യുവർ ഏരിയ നിങ്ങളുടെ ഏരിയയില് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസങ്ങൾ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസങ്ങൾ ഏതാന്ന് വെച്ചാൽ അവിടെ എഴുതി കൊടുക്കാം നമ്മളെ ഏരിയയില് മഴ കൂടുതൽ ലഭിക്കുന്ന മാസങ്ങൾ ഏതൊക്കെയാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെയാണ് അല്ലേ സോ യു ക്യാൻ റൈറ്റ് ഹിയർ വിച്ച് ആർ വിച്ച് ആർ ദ മൺസ് യു ഗെറ്റ് മോസ്റ്റ് റെയ്ൻ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസങ്ങളുടെ പേര് എഴുതി കൊടുക്കുക ഓക്കെ ആൻഡ് തേർഡ് വൺ വിച്ച് ആർ ദ ഹോട്ടസ്റ്റ് മൺസ് ഇൻ യുവർ ഏരിയ ഏറ്റവും കൂടുതൽ ചൂടുള്ള മാസങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ നമ്മളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെയാണ് അല്ലേ സോ യു ക്യാൻ റൈറ്റ് യുവർ ഓൺ ആൻസർ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ എഴുതാം കേട്ടോ നിങ്ങൾക്ക് ഏത് മാസങ്ങളിലാണ് കൂടുതൽ ചൂട് അനുഭവപ്പെടുത്തുന്നത് ആ മാസങ്ങളുടെ പേരൂടെ എഴുതി കൊടുക്കുക ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ആർ ദ കോൾഡസ്റ്റ് മൺസ് ഇൻ യുവർ ഏരിയ നിങ്ങളുടെ ഏരിയയിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള മാസങ്ങൾ തണുപ്പുള്ള മാസങ്ങൾ ഏതൊക്കെയാണ് സംസ് നവംബർ ഡിസംബറിനോ ഡിസംബറോ ജനുവരി ൊക്കെ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ എഴുതാം കേട്ടോ ഏത് മാസങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത് ആ മാസങ്ങളുടെ പേര് ഇവിടെ എഴുതി കൊടുക്കുക ഓക്കെ ആൻഡ് ദ ഫോർത്ത് ക്വസ്റ്റ്യൻ വിച്ച് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് ആർ സീൻ എ ലോട്ട് ഇൻ ദ മാർക്കറ്റ് ഇൻ ദീസ് മന്ത്സ് റൈറ്റ് യോർ ഡ്രോ അതായത് ഇവിടെ മെയ് ജൂൺ എന്ന് കൊടുത്തിട്ടുണ്ട് മെയ് ജൂണ് ഡിസംബർ ആൻഡ് ജാനുവരി എന്നു കൊടുത്തിട്ടുണ്ട് ഈ മെയ്യിലും ജൂണിലും കാണപ്പെടുന്ന ഏറ്റവും കൂടുതൽ നിങ്ങൾ മാർക്കറ്റിലും നമ്മുടെ നാട്ടിലൊക്കെ കാണപ്പെടുന്ന പഴങ്ങൾ ഏതൊക്കെയാണ് ചിത്രം വരയ്ക്കാം അല്ലെങ്കിൽ പേരെഴുതാം അതുപോലെ വെജിറ്റബിൾസ് ഏതാണ് ചിത്രം വരയ്ക്കാം പേരെഴുതാം മെയ്യിലെ ജൂണിലും കാണപ്പെടുന്ന നമ്മുടെ നാട്ടിലും മാർക്കറ്റിലൊക്കെ കാണപ്പെടുന്ന ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസും ഏതൊക്കെയാണെന്ന് എഴുതാം ഇവിടെ ഡിസംബർ ആൻഡ് ജനുവരി ഡിസംബറിലും ജനുവരിയിലും നമ്മൾ കാണപ്പെടുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഏതൊക്കെയാണ് യു ക്യാൻ ആസ്ക് യുവർ പാരൻസ് പാരൻസിൻ്റെ ഹെൽപ്പോടുകൂടി നിങ്ങൾക്ക് ഈ ടേബിൾസ് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ ചിത്രം വരയ്ക്കാം അല്ലെങ്കിൽ എന്തു ചെയ്യാം പേരുകൾ എഴുതിയാലും മതി മെയ്യിലും ജൂണിലും കാണപ്പെടുന്ന ഫ്രൂട്ട്സും വെജിറ്റബിളും പഴങ്ങളും പച്ചക്കറികളും ഡിസംബറിലും ജാനുവരിയിലും കാണപ്പെടുന്ന പഴങ്ങളും പച്ചക്കറികളും ഓക്കെ ഓക്കെ സർ ഹവർ ടെക്സ്റ്റ് ബുക്സ് വർക്ക് ഫിനിഷ്ഡ് സോ ഓൾ ഓഫ് യു ഡു ദീസ് വർക്ക് വെരി നീറ്റ്ലി ഓക്കെ ദെൻ ലെറ്റ് എസ് ചെക്ക് അവർ വർക്ക് ബുക്ക് ഓക്കെ

ദിവസങ്ങൾ സോ ഓൾ ഓഫ് യു റൈറ്റ് ദൻസേഴ്സ് ഓക്കെ ഹിയർ വാട്ട് വിൽ ഡേ ഡേ വാട്ട് വിൽ ഡേറ്റ് ബി ഏതൊക്കെ ദിവസങ്ങളാണ് കമ്മിങ് ബിഫോർ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡേയ്സ് ഓക്കെ ആഫ്റ്റർ ഫ്രൈഡേ ഫ്രൈഡേക്ക് ശേഷം ഫ്രൈഡേ കഴിഞ്ഞ ഏതാണ് ദിവസം ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ സാറ്റർഡേ ഫ്രൈഡേ ആഫ്റ്റർ സാറ്റർഡേ ബിഫോർ സാറ്റർഡേ ബിഫോർ സാറ്റർഡേ ഓഫ് കോഴ്സ് ഫ്രൈഡേ ത്രീ ഡേയ്സ് ആഫ്റ്റർ മൺഡേ ത്രീ ഡേയ്സ് ആഫ്റ്റർ മൺഡേ ത്രീ ഡെയ്സ് ആഫ്റ്റർ മൺഡേ മീൻസ് മൺഡേ ആഫ്റ്റർ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ദെൻ ഫ്രൈഡേ ദൻ ടൂ ഡേയ്സ് ബിഫോർ ട്യൂസ്ഡേ ടു ഡേയ്സ് ബിഫോർ ട്യൂസ്ഡേ അതായത് ട്യൂസ്ഡേക്ക് രണ്ട് ദിവസം മുൻപ് ഏതാണ് ദിവസം ട്യൂസ്ഡേക്ക് തൊട്ട് മുമ്പിൽ ഏതാണ് ആ മൺഡേ ദെൻ സൺഡേ ദെൻ പിന്നെ പിന്നിലോട്ട് പോകുമ്പോൾ ഏതാണ് ഡേയ്സ് വരുന്നത് സാറ്റർഡേ ദൻ സെവൻ ഡേയ്സ് ആഫ്റ്റർ സൺഡേ സൺഡേ കഴിഞ്ഞ് ഏഴ് ദിവസത്തിന് ശേഷം സൺഡേ കഴിഞ്ഞു ദെൻ വീണ്ടും ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം ഏതായിരിക്കും വരിക സൺഡേ ആഫ്റ്റർ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ദനഗേ മൺഡേ മൺഡേ ഈസ് ദ സെവൻത്ത് ഡേ സെവൻത്ത് ഡേയ്സ് ആഫ്റ്റർ സൺഡേ ആൻഡ് ഇഫ് ടുഡേ ഈസ് വെനസ്ഡേ ഇന്ന് വെനസ്ഡേ ആണ് യെസ്റ്റർഡേ വാസ് അങ്ങനെയെങ്കിൽ ഇന്നലെ യെസ് ട്യൂസ്ഡേ ഇന്ന് വെനസ്ഡേ ഇന്ന് ബുധനാഴ്ചയാണ് അങ്ങനെയെങ്കിൽ ഇന്നലെ ചൊവ്വാഴ്ച അല്ലേ ചൊവ്വ ട്യൂസ്ഡേ ടുമോറോ വിൽ ബി അങ്ങനെയെങ്കിൽ നാളെ തേഴ്സ്ഡേ സോ വെനസ്ഡേ ആഫ്റ്റർ തേഴ്സ്ഡേ ദെൻ ഇഫ് ടുഡേ ഇസ് തേഴ്സ്ഡേ ഇന്ന് വ്യാഴാഴ്ചയാണ് എസ്റ്റർഡേ വാസ് വ്യാഴത്തിൻ്റെ തൊട്ട് പിന്നിലേതാണ് വരുന്നത് ബിഫോർ തേഴ്സ്ഡേ യെസ് ബെനസ്ഡേ ഇസ് ഇറ്റ് ദെൻ ടുമോറോ വിൽ ബി വ്യാഴം കഴിഞ്ഞാൽ യെസ് ഫ്രൈഡേ ആഫ്റ്റർ തേഴ്സ്ഡേ ഫ്രൈഡേ സൺഡേ കംസ് ബിറ്റ്വീൻ സൺഡേ ഏതൊക്കെ ദിവസങ്ങൾക്ക് നടുകിലാണ് വരുന്നത് യെസ് സാറ്റർഡേ ആൻഡ് മൺഡേ സാറ്റർഡേയും ഡേഡേയും മൺഡേഡേയും ഇടയിലാണ് ആര് വരുന്നത് നമ്മുടെ സൺഡേ വരുന്നത് ഓക്കെ ഓക്കെ സോ ഓൾ ഓഫ് യു ഫിൽ ദിറ്റ്സ് വെരി ഈസി യു ജസ്റ്റ് ടേക്ക് അവർ ലിസ്റ്റ് ഓഫ് ഡേയ്സ് നമ്മുടെ ഡേയ്സിൻ്റെ ലിസ്റ്റ് എടുക്കുക കറക്റ്റ് ഓർഡറിൽ എഴുതിയ ഡേയ്സിൻ്റെ ലിസ്റ്റ് എടുക്കുക അത് നോക്കി ഇത് നന്നായിട്ട് ഫിൽ ചെയ്യുക കേട്ടോ ഓക്കെ ദ നെക്സ്റ്റ് പേജ് പേജ് നമ്പർ ഫോർട്ടി ഫൺ വിത്ത് മന്ത്സ് ഓഫ് ദ ഇയർ ഇനി ഫൺ വിത്ത് ഡേയ്സ് നമ്മൾ ഒരാഴ്ചയിലെ ദിവസങ്ങളുമായിട്ടുള്ള കുറച്ച് ഫണ്കൾ ചെയ്തു അല്ലേ അടു കഴിഞ്ഞ പേജിൽ ഇനി ഫൺ വിത്ത് മന്ത്സ് ഓഫ് ദ ഇയർ ഒരു വർഷത്തിലെ മാസങ്ങളുമായിട്ടുള്ള കുറച്ച് ഫണ്ണാണ് ഇനി ചെയ്യാൻ പോകുന്നത് ഓക്കെ മാക്സിമം മന്ത് വിത്ത് ദ കറക്റ്റ് നമ്പർ നമ്മുടെ മന്ത്സ് ഓർഡറിൽ ചെയ്ത ഫസ്റ്റ് മന്ത് ഏതാണ് എസ് ജാനുവരി ആൻഡ് ദ സെക്കൻഡ് മന്ത് ഈസ് ഫെബ്രുവരി ലൈക്ക് ദാറ്റ് ട്വൽവ് മന്ത്സ് ഹാവ് ഓർഡർ അവയ്ക്ക് ഓരോ ഓർഡറും ഉണ്ട് അല്ല നമ്മൾ ഷഫിൾ ചെയ്തിട്ടല്ലല്ലോ ഇവിടെ പക്ഷേ അതിനെ ഷഫിൾ ചെയ്താണ് കൊടുത്തിട്ടുള്ളത് ഹിയർ നമ്പേഴ്സ് ഷഫിളിഡ് ദെൻ മന്ത്സ് ആ ഓർഡർ മന്ത്സ് ഓർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ അതിൻ്റെ നമ്പേഴ്സ് കറക്റ്റ് നമ്പർ അല്ല കൊടുത്തിട്ടുള്ളത് ഷഫിൾ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് സോ യു വാണ്ട് ടു മാച്ച് ദീസ് മന്ത്സ് ഇൻ കറക്റ്റ് നമ്പർ ഓക്കെ ഈ മന്ത്സിനെ അതിൻ്റെ കറക്റ്റ് നമ്പറുമായിട്ട് മാച്ച് ചെയ്യണം ഓക്കെ സോ ജാനുവരി ജാനുവരി ഇസ് ദ ഫസ്റ്റ് മന്ത് സോ ദാറ്റ് ഓൾറെഡി മാച്ച് ഇറ്റ് ആൻഡ് ഫെബ്രുവരി ഇസ് ദ വൺ സെക്കൻഡ് മന്ത് ആൻഡ് മാർച്ച് യെസ് തേർഡ് മന്ത് ഏപ്രിൽ യെസ് ഫോർത്ത് ആൻഡ് മെയ് 5th, June, 6th, July 7th, August 8th, September 9th, October 10th, November 11th, December. December, which month? Yes, December is your last 12th month. 12th is in first, no? Yes, like this, all of you match on your workbook. Okay. Okay, this page also finished so all of you do this activities very neatly on your textbook activities and a uh, uh, workbook activities okay let us wind up thank you